ഹായ് ഓൾ, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെഡിങ് ഇൻവിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യ ഡെമ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. എന്റെ കല്യാണമാണ്, കുടുംബ സമേതം വരണം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൊജക്ട് ചെയ്യാൻ കാരണം സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക്, നമ്മൾ ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ്. ഇതുപോലെ ഒരു പ്രൊജക്ട് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് രണ്ട് ആപ്ലിക്കേഷൻ വേറെ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഇടയിൽ പറയുന്നതായിരിക്കും. ആദ്യം നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായും കാണാൻ സാധിക്കുന്ന 15-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ്. ഈ ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ലിങ്ക് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഫോണ്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ട് ഫോട്ടോസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോയാണ്. അതായത് PNG ഫോട്ടോസുകളാണ് രണ്ട് ഫോട്ടോയ്ക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് വെസാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്ന ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുമുണ്ട്. ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം ഗ്യാലറി ചെല്ലുന്നത് ഇവിടെ വിജയ് സാറിൻ്റെയും രശ്മിയുടെയും നമുക്ക് രണ്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യണം. ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. PNG ഫോട്ടോ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. PNG ഫോട്ടോ ആയ ശേഷം അത് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ PNG ഫോട്ടോ ലഭിക്കും. അതിനുശേഷം മുകളിൽ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യാം. ഫുൾ സൈസ് ഫോട്ടോസുകൾ ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായിരിക്കും കൂടുതൽ ഭംഗി. അടുത്ത ഫോട്ടോയും നമ്മൾ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. രശ്മിയുടെ ഫോട്ടോയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ രണ്ട് ഫോട്ടോസുകൾ നിങ്ങൾ ആദ്യം തന്നെ എഡിറ്റ് ചെയ്ത് വെക്കുക. എഡിറ്റ് ചെയ്ത ശേഷം വേണം നമ്മൾ ഫുൾ പ്രൊജക്റ്റിൻ്റെ ടേബിൾ എടുക്കുക. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ട് ഫോട്ടോയും നമ്മൾ സേവ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ പ്രൊജക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക. ചെയ്ത ശേഷം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ രണ്ട് ഫോണ്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഫോണ്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അലൈറ്റ് മോഷനിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഇങ്ങനെ കാണത്തുള്ളൂ. അല്ലെങ്കിൽ മിസ്സിങ് ഫോണ്ടെന്നായിരിക്കും എഴുതി കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിനി എഡിറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രം കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇവിടെ നമുക്കൊന്നും എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ രണ്ട് ഫോണ്ടുകൾ യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട, ഇവിടെ നമുക്ക് 4 സെക്കൻഡ് 0.6 മില്ലി സെക്കൻഡ് ശേഷം വിനീത് രേഷ്മ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് പേര് മാറ്റിയ ശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കൊടുക്കണമല്ലോ. ഈ പേരെങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ രണ്ട് യെല്ലോ ലെയറുണ്ട്. 4 സെക്കൻഡ് 0.6 മില്ലി സെക്കൻഡ് ശേഷം രണ്ട് യെല്ലോ ലെയർ കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം താഴെ എഡിറ്റ് ടെസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കോഡായിട്ടും കാണുന്നത് ഇവിടെ എഴുതി കൊടുക്കരുത്. അതിനാണ് നമ്മൾ ആ ഫസ്റ്റിലത്തെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. മലയാളമായതുകൊണ്ട് കറക്റ്റ് ഫോൺ ലഭിക്കാനായിട്ട് കോഡ് FML എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം. ഇവിടെ എടുത്ത ശേഷം ഇവിടെ നമ്മൾ മലയാളം കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ നമ്മൾ വിജയ് എന്ന് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. മലയാളം കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ ഈ കോഡ് FML എഴുതി കൊടുക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് വിജയ് എന്ന് എഴുതി കൊടുക്കുക. കറക്റ്റായിട്ട് എഴുതി കൊടുത്താൽ അത് കോഡ് കോപ്പി എടുക്കുക. താഴെ കോപ്പി ഓപ്ഷൻ ഉണ്ട്, കോഡ് കോപ്പി എടുക്കുക. അതിനുശേഷം അലൈറ്റ് മോഷൻ ടെക്സ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം ഇവിടെ വരിക. ലോങ് പ്രസ് ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക. അപ്പം നമുക്കിവിടെ വിജയ് എന്ന് എഴുതി വരുന്ന കറക്റ്റ് ഫോണ്ട് ലഭിക്കുന്നതാണ്. ഇത് ഇവിടെ തന്നെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണുന്നത് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് രശ്മിയുടെ സ്ഥലത്ത് എഡിറ്റ് ടെസ്റ്റ് എടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾ കോഡ് FML യൂസ് ചെയ്യാതെയാണ് എഴുതുന്നതെങ്കിൽ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ മലയാളം കീബോർഡ് വെച്ചപ്പോൾ മന്ദാന എന്ന് കറക്റ്റ് എഴുതി കൊടുക്കുന്നു. എഴുതി കൊടുത്ത ശേഷം ഇത് കണ്ട ഈ ഫോണ്ടിൽ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ. മുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, താഴെ മലയാളത്തിൽ എഴുതി കൊടുത്തു, മുകളിൽ കാണുന്ന ഫോണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോണ്ടായിരിക്കത്തില്ല ഇവിടെ വരുന്നത്. അതിനായിട്ടാണ് നമ്മൾ കോഡ് FML ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് കോഡ് FML ആപ്ലിക്കേഷൻ ഉപയോഗിച്ചെഴുതാം. കാണുന്നുണ്ടല്ലോ, നമുക്ക് കൊടുക്കുന്ന ഫോണ്ട് അവിടെ ലഭിക്കത്തില്ല. അതിനാണ് നമ്മൾ മലയാളമായതുകൊണ്ടാണ് കോഡ് FML യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞ് മനസ്സിലായല്ലോ. നമ്മളിവിടെ കോഡ് FML രശ്മിയെന്ന് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. രശ്മിയെന്ന് കറക്റ്റായിട്ട് എഴുതി കൊടുത്ത ശേഷം
അത് കോഡ് കോപ്പി എടുക്കുക. താഴെ കാണുന്ന ഗ്രീൻ കാണുന്നുണ്ടല്ലോ, ഗ്രീൻ സോറി ബ്ലൂ കളറിലെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, കോഡ് കോപ്പി എടുക്കുക. അതിനുശേഷം ഇവിടെ രശ്മിയുടെ എഡിറ്റ് ചെയ്യാൻ ടെസ്റ്റ് എടുത്ത ശേഷം അവിടെ വന്ന് കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഫോണ്ട് അവിടെ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി. പറഞ്ഞ മനസ്സിലായല്ലോ. ഇനി അടുത്തായിട്ട് നമുക്ക് ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്യേണ്ട സ്ഥലമാണ്. ഫസ്റ്റ് രണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മുകളിലോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് ആ ഫോട്ടോ ആഡ് ചെയ്യേണ്ട സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാണുന്നുണ്ടല്ലോ, 0.6 മില്ലി സെക്കൻഡ് എന്നിട്ട് രണ്ട് ഫോട്ടോസുകളും കൊടുക്കേണ്ട സ്ഥലം കൊടുത്തിട്ടുണ്ട്. കളർ ആൻഡ് ഫിൽ സെറ്റ് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഗ്യാലറി ചില്ലെന്നാണ്. ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫസ്റ്റിലത്തെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നു. കറക്റ്റായിട്ട് കൊടുത്ത ശേഷം സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മൂവ് ആൻഡ് ആർ സം എടുക്കുക. സൂം ഇൻ സൂം ഓപ്ഷൻ ഉപയോഗിച്ച് തേർഡ് കാണുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് സൂം ഔട്ടാക്കി കൊടുക്കുക. ഫസ്റ്റിലത്തെ ഓപ്ഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ആ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രമേ ഇങ്ങനെ മൂവ് ചെയ്യിക്കാവുള്ളൂ, അല്ലെങ്കിൽ എഫക്റ്റുകളൊക്കെ പോകുന്നതായിരിക്കും. കറക്റ്റായിട്ട് സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് സ്ക്രീൻ വെള്ളം വെച്ച് ടച്ച് ചെയ്യുക, അതിനുശേഷം മൂവ് ചെയ്യിക്കുക. സൂം ഇൻ സൂം ഓപ്ഷൻ മാത്രം നമുക്ക് ഈ മൂവ് ആൻഡ് ആർസ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല. ബാക്കി മൂവ് ചെയ്യിക്കുന്നതൊക്കെ വെള്ളം വെച്ച് മാത്രം ഇങ്ങനെ അഡ്ജസ്റ്റ് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക. ഇത് നമുക്ക് തിരിച്ച് കൊടുക്കാം. ഇതായിരിക്കും തിരിച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. അതായത് രശ്മിയുടെ സ്ഥാനത്ത് വിജയുടെ ഫോട്ടോയും വിജയുടെ സ്ഥാനത്ത് രശ്മിയുടെ ഫോട്ടോയും തിരിച്ച് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇത് കറക്റ്റായിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. നമുക്ക് തിരിച്ച് കൊടുക്കുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. കാരണം വെച്ചാൽ അവർ നിൽക്കുന്ന ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് കൊടുക്കാം. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇപ്പോൾ വിജയുടെ സ്ഥാനത്ത് രശ്മിയുടെ ഫോട്ടോ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രശ്മിയുടെ സ്ഥാനത്ത് വിജയുടെ ഫോട്ടോയും കറക്റ്റായിട്ട് കൊടുക്കുക. ഇതുപോലെ കൊടുക്കാൻ നേരത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള എഫക്റ്റ് ഇതുപോലെ തന്നെ ലഭിക്കുന്നതാണ്. സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം മൂവ് ചെയ്യിക്കുക. സൂം ഇൻ സൂം ഓപ്ഷൻ നമുക്ക് ഇതിന് സ്ക്രീനിൽ ടച്ച് ചെയ്യാതെ ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ബാക്കിയൊക്കെ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം ചെയ്യുക. ഇതുപോലെ കണ്ടോ, ഇപ്പം നമുക്ക് കറക്റ്റ് ഏകദേശം ഒരു പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നോക്കി ചെയ്യുക. ഫുൾ സൈസ് ഫോട്ടോ കൊടുക്കുക, അതായിരിക്കും കുറച്ചൊരു ബെറ്റർ. ഇതുപോലെ തന്നെ ഇപ്പം മുകളിൽ കൊടുത്തെങ്കിൽ ഒന്നിക്കുമെന്നുള്ള അത് ജസ്റ്റ് എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് വിജയുടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം വിജയ് സാറിൻ്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്ക്രീൻ ടച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ മുകളിൽ കാണുന്ന പേരുണ്ടല്ലോ, ഇപ്പോൾ വിനീത് കുമാർ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, ആ പേരൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടത് പറഞ്ഞ് മനസ്സിലായല്ലോ. എഡിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലെയറിൽ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ടെസ്റ്റ് എടുക്കുക. ഇവിടെ എഴുതി കൊടുക്കരുത്, കോഡ് ഓഫ് എംഎൽ യൂസ് ചെയ്ത് മാത്രം എഴുതി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതും മറന്നു പോകരുത്, കോഡ് ഓഫ് എംഎൽ യൂസ് ചെയ്തിട്ട് മാത്രം എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഫോണ്ട് നമുക്ക് ലഭിക്കുന്നതല്ല. ഇതുപോലെ ഇവിടെ നമുക്ക് രശ്മിയുടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ രശ്മിയുടെ ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് താഴെ വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തൊരു വൈപ്പ് എഫക്റ്റ് കൂടി കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം. താഴെ നമുക്ക് വൈപ്പ് എഫക്റ്റ് കാണുന്നില്ലല്ലോ, താഴെയായിട്ട് വൈപ്പ് എഫക്റ്റ് ഇല്ല. നമുക്ക് ആ ഫോട്ടോ എഫക്റ്റ് എടുക്കുക. അതിനകത്ത് വൈപ്പ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് എൻഡിൻ്റെ വാല്യൂ കൂട്ടി കൊടുത്താൽ മതി, സോറി കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വൈപ്പ് എഫക്റ്റ് താഴെ നിന്ന് മുകളിലോട്ട് കയറി വരുന്നത് കാണാൻ സാധിക്കും. കാണുന്നുണ്ടല്ലോ, ബാക്കിയൊക്കെ ഈ വിനീത് എന്നുള്ള പേരും രശ്മി എന്നുള്ള പേരൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം മലയാളത്തിൽ ടെസ്റ്റ് ചെയ്യേണ്ട ഇവിടെയൊക്കെ എഴുതി കൊടുക്കുന്ന സ്ഥലത്തെല്ലാം നമ്മൾ ചെയ്യേണ്ടത് കോഡ് ഓഫ് എംഎൽ യൂസ് ചെയ്തിട്ട് മാത്രം എഴുതി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ രണ്ട് ഫോട്ടോയും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചേഞ്ച് ചെയ്താൽ മതി. തീയതികളും ഈ ഡേറ്റ് സെപ്റ്റംബർ എന്നൊക്കെ എഴുതുന്നിരിക്കുന്നതെല്ലാം കോഡ് ഓഫ് എംഎൽ മാത്രം എഴുതുക. അതിനുശേഷം അത് കോപ്പി എടുക്കുക, പേസ്റ്റ് കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്യാനായിട്ട് വീഡിയോ റെസൊല്യൂഷൻ ഫുൾ എച്ച് ഡി ആക്കിയിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് വന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ആൾ.